ഫ്രണ്ട്സ് ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ ചിക്കൻ റോസ്റ്റ്. അതിനായി കഴുകി വൃത്തിയാക്കിയ 700 ഗ്രാം ചിക്കൻ ഉണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് എല്ലാം കൂടി ചിക്കനിലേക്ക് പുരട്ടി വെക്കുക. 20 മിനിറ്റ് അങ്ങനെ വെക്കണം. റോസ്റ്റ് ഉണ്ടാക്കാനായി 1 വലിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി 1/20 അല്ലി, തക്കാളി 2 എണ്ണം, കൊച്ചുള്ളി 20 എണ്ണം, സവാള 2 വലുത്, പച്ചമുളക് കുറച്ച്, കറിവേപ്പ്. സ്റ്റൗവിലേക്ക് കടായി വെക്കുക. അതിലേക്ക് 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ ശേഷം 1 ഏലയ്ക്ക, 2 ഗ്രാമ്പു, 1 ചെറിയ കഷ്ണം കറുവപ്പട്ട, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് ഇതൊന്ന് മൂത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് വഴറ്റുക. 2 മിനിറ്റ് കഴിഞ്ഞ് കറിവേപ്പില, സവാള, കൊച്ചുള്ളി, പച്ചമുളക് എന്നിവ ഇട്ട് വഴറ്റുക. മീഡിയം ഫ്ലെയിമിലായിരിക്കണം ഇതെല്ലാം വഴറ്റേണ്ടത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് ഇളക്കി അടച്ചു വെക്കുക. ബ്രൗൺ കളറാവുമ്പോൾ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ഇട്ട് വഴറ്റുക. പച്ച മണം മാറിയതിന് ശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇടുക. അതിനുശേഷം 10 മിനിറ്റ് അടച്ച് വെക്കുക. അതിനുശേഷം 3 മിനിറ്റ് കൂടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇരുപത് മിനിറ്റിന് ശേഷം 2 മീഡിയം തക്കാളി ഇടുക. അതിനുശേഷം 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് അടച്ചു വെക്കുക. എന്നിട്ട് ഞാൻ ഈ തക്കാളിയുടെ പുളിയും ഉപ്പും എരിവും എല്ലാം ക്രമീകരിക്കാൻ വേണ്ടി ഞാൻ 1 ചെറിയ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ചേർക്കുക, ഞാനത് ചേർക്കുന്നുണ്ട്. ഇറച്ചിക്ക് നല്ല ടേസ്റ്റ് അത് ചേർത്താല. എന്നിട്ട് 3/4 കതിപ്പ് കറിവേപ്പില ഇട്ട് ഇറച്ചി അടച്ചു വെക്കുക. 10 മിനിറ്റിന് ശേഷം ചൂടോടെ ഉപയോഗിക്കുക.